Hello, welcome to my official channel, Krishna Praba. ഇന്ന് നമുക്ക് ഒരു ഫുഡ് സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞാനിപ്പോ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഇവിടത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഇപ്രാവശ്യത്തെ ട്രിവാൻഡ്രം ട്രിപ്പിലാണ് നടന്നത്. ഇതെന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, ഈ സ്ഥലം അവിടെ സെക്രട്ടേറിയറ്റ്, ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള Q9 റെസ്റ്റോറന്റിലാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് വെച്ചാൽ, നല്ല ഒന്നാം തരം സദ്യ കിട്ടും. കൊട്ടാരത്തിൽ സദ്യ. ഇന്ന് സദ്യയൊക്കെ കഴിച്ച് പപ്പടം, പഴം, പായസം എല്ലാം കൂട്ടി നല്ല ഉഗ്രനൊരു സദ്യ കഴിക്കാൻ ഞാൻ പോവുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ഇവിടുത്തെ എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, പോവാം. മാസ്ക് മുഖ്യം പിടിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഫുഡും റെസ്റ്റോറന്റും എല്ലാത്തിന്റെയും ഒരേ ഓരോ ഓണർ നമ്മള്. ഇത് വിജയൻ ചേട്ടൻ. നമുക്ക് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എല്ലാം പറഞ്ഞു എളുപ്പം എത്തിപ്പെടാം. സെക്രട്ടേറിയറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡാണ്. YMCA റോഡാണ്. തൊട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 1934 തൊട്ട് ഹോട്ടൽ നടക്കുന്നതാണ്. ഇതിപ്പോ നമ്മളൊന്നും അതെ വീണ്ടും ഒക്കെ റിനോവേറ്റ് ചെയ്ത് ബോർഡിന് ശേഷം, ഫസ്റ്റും സെക്കൻഡും ബോർഡിന് ശേഷം ഒരു റിനോവേഷൻ ഓട് കഴിഞ്ഞിട്ട് വരികയാണ്. എന്റെ ഈ ചാനലില് അധികം ഞാനങ്ങനെ ഫുഡ് അങ്ങനെ വളരെ ഒന്നോ രണ്ടോ പേര് ഇതുപോലെ നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളുടെ കുറച്ച് പേരുടെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ വളരെ അടുത്ത ഒരാളാണ് വിജയൻ ചേട്ടൻ. അപ്പൊ ഇവിടുത്തെ ഫുഡ് സ്പെഷ്യൽ ആയിട്ടുള്ളത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ആ വേറെ കുറച്ചൊരു കാര്യമുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അടിപൊളി ഒരു സദ്യ ഉണ്ടായിരുന്നു. ഹൃദയത്തെ തിരുവനന്തപുരം നിവാസികളുടെ, അതായത് ഒരു മൂന്ന് തലമുറ, അച്ഛൻ, അപ്പൂപ്പൻ, മകൻ, അതായത് മൂന്ന് തലമുറയെ കണക്ട് ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ട്രഡീഷണൽ ഹോട്ടലാണ്, ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ്. തീർച്ചയായും Thank you.
പപ്പടം പഴം പായസം എല്ലാവിധ സദ്യക്കുള്ള എല്ലാവിധ ഐറ്റംസും ചേർന്ന ഒരു അടിപൊളി സദ്യ, അതായത് കൊട്ടാരത്തിൽ സദ്യ ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും പോരാതെ നമ്മൾ പറഞ്ഞ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് നോൺ വെജും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ വിജയൻ അതും റെഡിയാക്കിയിട്ടുണ്ട്. ഫിഷ് തവ ഫ്രൈ ഉണ്ട്, മട്ടൺ ഉണ്ട്, ഫിഷ് വേറെ കണ്ടും തവയല്ല. ഇത് തവ ഫ്രൈ, ഇത് കാന്താരി തവ, ഇത് കാന്താരി കാന്താരി പോംഫ്രണ്ട്, ഇത് കിങ് ഫിഷ്. ശരിക്കും സദ്യയുടെ ഒപ്പം ഇത് മാച്ച് ആവുമോ എന്ന് ചോദിച്ചാൽ അത്ര മാച്ചിങ് അല്ല. പക്ഷെ നമ്മള് ഇവരെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു സ്നേഹം ആണ്. അമ്മച്ചി ഫിഷ്, അമ്മക്ക് ആകെ കൺഫ്യൂഷൻ സദ്യ കൊണ്ടുപോയി ഇത് എവിടെ തുടങ്ങും. സദ്യയെ പറ്റി മാത്രം പറയുമ്പോൾ ഇനി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട. സദ്യ മാത്രമല്ല, ഉച്ചയ്ക്ക് സദ്യയുണ്ട്, രാവിലെ നല്ല പുട്ട് ഇടിയപ്പം വെള്ളയപ്പം അങ്ങനെയുള്ള സകലവിധ കാര്യങ്ങളും ഉണ്ട്. അതെ, കഴിക്കാം. എനിക്ക് കഴിക്കാം. സത്യം പറഞ്ഞാൽ നല്ല സദ്യ ഉണ്ടണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓണം ആവണം, അല്ലാന്നുണ്ടെങ്കിൽ വല്ല കല്യാണത്തിനും ഓണം. എന്നാൽ മാത്രമേ നല്ല സദ്യ ഉള്ളൂ. ഇനിയിപ്പോ ആ കൺഫ്യൂഷൻ വേണ്ട, നേരെ വണ്ടി എടുക്കുക, നമ്മള് തിരുവനന്തപുരത്ത് ഇവിടെ വരിക, സദ്യ ഉണ്ണുക, വീട്ടിൽ പോയി കിടന്നു. പരാജയപ്പെട്ടു പോയി, എന്നിട്ട് ഞാൻ വിട്ടുകൊടുക്കുന്നില്ല. ഒരു കരിക്ക് ഷെയ്ക്ക് അല്ലെ, കരിക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി തന്നവര് പറഞ്ഞത്. ആ അതെ, എന്നാണ് ഉണ്ടാക്കി തന്നവര് പറഞ്ഞതെന്ന് വിജയനാണ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കരിക്ക് ഷെയ്ക്ക് കൂടി, പക്ഷെ ഇത് നല്ല ഹെവിയാണ്, എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല, കഴിച്ചോടെ. മൂന്ന് ഗ്രാം മിക്സി, ഞങ്ങളുടെ കൂടെ ഒരു സാധനം ഉണ്ട്, എടുക്കട്ടെ? അതായത് വെട്ടുകേപ്പ് ഒന്ന് എടുക്കട്ടെ. അത് വേറൊരു സാധനം കൊല്ലത്തുകാരുടെ മോനെ ഒരു പ്ലേറ്റിനകത്ത് വെട്ടുക. ആ യൂറോപത്തിൽ പറയണ എന്നറിയാവോ, നമ്മള് ഫുഡ് അധികം ആയാല് ഒരു തുള്ളി ഉപ്പ് എടുത്തിട്ട് നാക്കരി വരും, അപ്പൊ വയറിന് നല്ല അതിന്റെ ഇപ്പുറത്തെ പാകത്തിനുള്ള മധുരം. എന്തതിന്റെ പേര്? വെട്ടുകൈക്ക്. ഇത് ഇപ്പൊ സദ്യ കഴിച്ച് വയറ് നിറച്ചു, എന്നാ കരിക്ക് ഷെയ്ക്കും കുടിച്ചു, അതൊന്നും പോരാട്ട് ആണോ? ഓ, തിരുവനന്തപുരത്ത് ഇത് ഇവിടെ മാത്രമാണ് കേട്ടോ ഈ വെട്ട് കേക്ക് കിട്ടുന്ന സ്ഥലം. അപ്പൊ എല്ലാം കൊണ്ടും വളരെ അധികം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇതെല്ലാവരും വരാം. എന്തൊരു മധുരൊന്നുമില്ല അല്ലേ, ബിസ്ക്കറ്റിന്റെ ഒരു വേറൊരു ഗ്രൂപ്പ് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഇവിടുത്തെ ബോർഡ് റൂൾ, നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ്സ് ഒക്കെ നടത്തണമെങ്കിൽ ഇവിടെ വെച്ച് നടത്താം. താഴെ നല്ല ഒന്നാന്തരം ഫുഡും കഴിച്ചിട്ട് ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് സന്തോഷത്തോടു കൂടി വീട്ടിൽ പോവുകയും ചെയ്യാം അല്ലേ.
ഞാൻ നല്ല സദ്യയൊക്കെ കഴിച്ച് കരിക്ക് ഷെയ്ക്കും ഒക്കെ കുടിച്ച് പോരാത്തതിന് ഒരു ലൈറ്റിയും അകപ്പാക്കി ചെറുതായിട്ട് നല്ലൊരു ഉറപ്പ് വരുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അമ്മ അമ്മ അമ്മയുടെ അഭിപ്രായം അമ്മ വെജിന്റെ ആളാണ്. അല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇടയ്ക്ക് ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ വിചാരിക്കും ഇതൊരു സദ്യ അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നൊക്കെ ഇരുന്ന് ആലോചിക്കും. അപ്പൊ ഇനി ഒരു പരിഹാരം എന്നുള്ളത് ട്രിവാൻഡ്രം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും തോന്നുന്നോ വണ്ടി എടുത്ത് നേരെ പോകുക. എനിക്ക് തരാൻ പറ്റുന്ന അഷ്വറൻസ് എന്ന് പറയുന്നത് കറക്റ്റ്.